നമ്പർ വൺ കേരളം എന്ന പരസ്യവാചകം ഇടത് സർക്കാർ അനുഭാവികൾ സൈബർ ഇടത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രിമാരുടെ പ്രവർത്തന മികവില്ലായ്മയടക്കം സജീവമായി ചർച്ചയാകാറുമുണ്ട്. തൊടുന്നതെല്ലാം വിവാദമാകുകയും മന്ത്രിമാർ വിദേശയാത്ര പോയി വെറും കൈയോടെ തിരിച്ചു വരികയും ചെയ്യുന്നത് പതിവ് കാഴ്ചയുമാണ്. സർക്കാർ ഖജനാവിൽ പണമില്ലാതെ കടം കുവിഞ്ഞുകൂടിയ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം ഉള്ളത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിലും മുൻ സർക്കാരുകൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി ഭരണ മികവ് നടത്തുന്നതിൽ കേരളം ഒന്നാം സ്ഥാനത്ത് കുറച്ചു നാളുകളായി തുടരുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പിണറായി സർക്കാർ അക്കാര്യത്തിലും കേരളത്തെ നാണം കെടുത്തിയിരിക്കുകയാണ്. ഭരണ മികവിൽ മുൻപന്തിയിലായിരുന്ന കേരളം ഇക്കുറി ആ സ്ഥാനം വിട്ടിരിക്കുകയാണ്. ഭരണ മികവിൽ കേരളത്തെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഹരിയാന ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. രണ്ടാമത് തമിഴ്നാടാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായ സന്നദ്ധ സംഘടനയായ പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ പഠന റിപ്പോർട്ടിലാണ് 6 വർഷം കൈവശം വെച്ച ഒന്നാം സ്ഥാനത്ത് നിന്ന് കേരളം പിന്നോക്കം പോയിരിക്കുന്നത്. ഛത്തീസ്ഗഡ്, പഞ്ചാബ്, കർണാടക എന്നിവ 4, 5, 6 സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട്. അവസാന സ്ഥാനം ജാർഖണ്ഡിനാണ്. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ സിക്കിമാണ് ഒന്നാം സ്ഥാനത്ത്. 2021-22 പ്രകടനമാണ് വിലയിരുത്തിയത് എന്നും ഉൽപാദനക്ഷമത, ജീവിത നിലവാരം, ശുദ്ധജലം, ശുചിത്വം, ഗതാഗത വ്യാപാര ബന്ധങ്ങൾ എന്നിവയാണ് ഹരിയാനയെ മുന്നിലെത്തിച്ചത് എന്നും PSE ഡയറക്ടർ ജി ഗുരുചരൻ പറയുന്നു. അതേസമയം പല കാര്യങ്ങളിലും കേരളം പിന്നോക്കം പോയിട്ടും ഉണ്ട്. സാമ്പത്തിക നീതി നൽകുന്നതിലടക്കം കേരളം പിന്നിലായിരിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡാണ് ഇക്കാര്യത്തിൽ ഒന്നാമതായത്. രാഷ്ട്രീയ സാമൂഹ്യ നീതികളിലും കേരളം പിന്നിലാണ്. രാഷ്ട്രീയ നീതിയിൽ തമിഴ്നാട് ഒന്നാമതായപ്പോൾ കേരളം രണ്ടാമതായി. പഞ്ചാബാണ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത്. സമത്വം, വളർച്ച, സുസ്ഥിരത എന്നീ 3 മാനകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പബ്ലിക് അഫയേഴ്സ് സെന്റർ തയ്യാറാക്കിയിട്ടുള്ളത്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് സംഘടനയാണ് PAC. മുൻകാലങ്ങളിൽ കേരളമായിരുന്നു പല വിഭാഗങ്ങളിലും മുന്നിൽ നിന്നിരുന്നത്. പല കാര്യങ്ങളിലും കേരളം പിന്നോട്ടു പോകുന്ന സമയമാണ് ഇപ്പോഴെന്നാണ് വ്യക്തമാകുന്നത്. വിദേശ നിക്ഷേപത്തിലടക്കം കേരളം ഇപ്പോൾ പിന്നിലാണ്. തമിഴ്നാട്ടിൽ വ്യവസായങ്ങൾ വ്യാപകമായി എത്തുമ്പോൾ കേരളം പിന്നോട്ടു പോകുന്ന അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. നേരത്തെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ അടക്കം വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. CPM സംസ്ഥാന സമിതിയിൽ അടക്കം മന്ത്രിമാരുടെ വകുപ്പിനെതിരെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, TrueTV. TrueTV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. TrueTV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. TrueTV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.